ഔവിന്റെ ചാരത്ത് പോയി നിൽക്കുന്നത് ഏത് മുഖം കൊണ്ടാണ്? ഞാനിവിടെ പെങ്ങളെ കുറ്റം പറഞ്ഞവനാണോ? മാതാപിതാക്കളെ ശകാരിച്ചവനാണോ? മക്കളെ ദ്രോഹിച്ചവരാണോ? കുടുംബബന്ധം ചേർക്കാത്തവനാണോ? എനിക്ക് മുത്തനബിയുടെ ശഫാത്ത് കിട്ടൂല, അവിടെ പോയി നിൽക്കാൻ കഴിയില്ല. അനുസരിച്ച് നല്ല സ്വഭാവത്തിന്റെ ഉടമയാണെങ്കിൽ ശഫാത്ത് കിട്ടും കേട്ടോ. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്നവരാണ്. സുന്നികളല്ലാത്ത ആളുകള് മുത്തനബിയെ ഇഷ്ടം വെക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഇഷ്ടം വെക്കേണ്ടത് എങ്ങനെയാണ്? സ്വലാത്ത് ചൊല്ലിയിട്ട് ഇഷ്ടം വെക്കണം, ദിക്ര ചൊല്ലിയിട്ടും മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രീതി കാംക്ഷിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയുടെ ജീവിതം അത് നമ്മൾ ഒപ്പിയെടുക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തം, ഇരുത്തം, കിടത്തം എല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ബൈനൽ മർഇ വൽ കുഫ്രി തർക്കു സലാ, ഒരു മനുഷ്യന്റെയും ഒരു കാഫിറിന്റെയും ഇടയിലുള്ള അന്തരം അത് നിസ്കാരമാണ്. ആ നിസ്കാരം നിലവിൽ വന്ന മാസമാണ് വിശുദ്ധ റജബ്. ഒന്നാമതായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മുഅ്മിനീങ്ങളായ നമ്മള് ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് നിസ്കാരം. നമ്മളൊക്കെ സുബഹിയാവുമ്പോ നിസ്കരിക്കുന്നു, ദുഹറാവുമ്പോ നിസ്കരിക്കുന്നു, അസറാവുമ്പോ മറ്റൊരു നിസ്കാരം, മഗ്രിബാവുമ്പോ വേറെ നിസ്കാരം, ഇശ ആവുമ്പോ മറ്റൊരു നിസ്കാരം. അങ്ങനെ അഞ്ചു വക്കത്തെ നിസ്കാരം നമ്മൾ നിർവഹിക്കാറുണ്ട്. പക്ഷേ ആദ്യം നമുക്ക് കിട്ടിയ നിസ്കാരം എത്രയാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹനെ കാണാൻ വേണ്ടി പോയപ്പോ അള്ളാഹു സമ്മാനമായി നൽകിയ നിസ്കാരം എത്രയാണ്? എത്രയാ? 45. നമ്മളൊക്കെ കേട്ടിട്ടില്ല പ്രസംഗം, എത്രയാണ്? 50 വഖത്ത്. 50 വഖത്ത്. 50 നഹ്വൽ 50 ഹത്താ ഉദ്ദിദാ ബൈനൽ കലീമി വറഹീമി തറദ്ദുദാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന് നിസ്കാരമായി വരുമ്പോ വഴിമധ്യേ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഓ മുഹമ്മദ് നബിയേ, 50 വക്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല, നിങ്ങളെ ഉമ്മത്തിങ്ങൾക്ക് നിർവഹിക്കാൻ പ്രയാസമാകും, അതുകൊണ്ട് പോയി ചുരുക്കണേ. ബൈനൽ കലീമി വറഹീമി തറദ്ദുദാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഹബീബ അല്ലാഹുവിന്റെയും ഇടയിൽ ഹബീബായ നബി തങ്ങൾ അങ്ങനെ സഞ്ചരിച്ചിട്ട് യാതൊരു പ്രതിഫലവും കുറയാതെ 5 വക്ത് നിസ്കാരം നമുക്ക് സമ്മാനമായി കിട്ടി. ആ നിസ്കാരം നിർവഹിച്ചുകൊണ്ടാണ് ആദ്യം നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. മറ്റൊരു കാര്യം പിന്നെ എങ്ങനെയാ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മുടെ നേതാവാണ്. മുത്തുനബി പറയുന്നു, ഞാൻ നല്ല മനുഷ്യനാണ്, ഞാൻ പുറത്ത് വലിയ മാന്യനാണ്. മൻ അമില സ്വാലിഹം മിൻ ദകരിമ ഉംസാ വ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ. വിശുദ്ധ ഖുർആൻ പറയാണ്, ഞാൻ എൻഗേജ്മെന്റ്സിന്റെ ആളാണ്, ഞാൻ ലജ്നയുടെ ആളാണ്, ഞാൻ നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട്, എന്റെ പേര് അബ്ദുള്ള എന്നാണ്, ഞാൻ മുഅ്മിനാണ്, അല്ലാഹു ഓഫർ നൽകുന്നു, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ, നല്ല ജീവിതം അല്ലാഹു നമുക്ക് നൽകും. പക്ഷേ അത് പറയുമ്പോ ഞാൻ ഈ നാട്ടുകാരോട് ഒരു കാര്യം പറയട്ടെ, നമ്മളെ ജീവിതം എങ്ങനെയാകണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തോട് ഒപ്പിയെടുത്ത ജീവിതമാകണം.
കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കൽ എന്റെ ബാധ്യതയാണ്. ഞാൻ വീട്ടിൽ പോയാൽ എന്റെ പ്രായം ചെന്ന ഉമ്മയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ പെങ്ങളുണ്ട്. അവരോട് നല്ല നിലയ്ക്ക് സഹസ്പിച്ചാൽ, നല്ല രൂപത്തിൽ നാം അവളോട് പെരുമാറിയാൽ ഹബീബായ നബി തങ്ങൾക്ക് എത്ര സന്തോഷമാണ്. അറിയുമോ നിങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കളെ സ്നേഹിച്ചെത്രയാണ്, മക്കളെ സ്നേഹിച്ചതെത്രയാണ്, ഭാര്യമാരെ സ്നേഹിച്ചതെത്രയാണ്, അവിടുത്തെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്നേഹിച്ചതെത്രയാണ്. താൻ കാണാത്ത പിതാവിന്റെ കബറിന്റെ ചാരത്ത് പോയി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാറില്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ അമിന ബീവി റളിയല്ലാഹു അൻഹാ. സ്നേഹിച്ച് കൊതിതീരുന്നതിന് മുമ്പ് വഫാത്തായി പോയ ഉമ്മാന്റെ കബറിന്റെ ചാരത്തേക്ക് പോയി ദുആ ചെയ്യാറില്ലേ. ആ മാതൃകയല്ലേ നമ്മൾ പഠിക്കേണ്ടത്, ആ ജീവിത ശൈലിയല്ലേ നമ്മൾ ഒപ്പിയെടുക്കേണ്ടത്. ഞാൻ വലിയ ആളായിട്ട് കാര്യമില്ല, ഞാൻ വലിയ നേതാവായിട്ട് കാര്യമില്ല, ഞാൻ വലിയ നാട്ടിൽ വലിയ സ്ഥാനവും വലിയ മാനവും ഉണ്ട് കാര്യമില്ല, എന്റെ മാതാപിതാക്കളെ നല്ല രൂപത്തിൽ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വലിയ പ്രയാസം വന്നു പോകും കേട്ടോ. അല്ലാഹു പറയുകയാണ്, നിന്റെ മാതാപിതാക്കളെ പ്രായം എന്നാൽ നിന്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണം, നന്മ ചെയ്യണം. വബിൽ വാലിദൈനി ഇഹ്സാനാ, നീ നല്ല ഗുണം ചെയ്യണം. പ്രായം ചെന്ന ഉമ്മയുണ്ടെങ്കിൽ, പ്രായം ചെന്ന ഉപ്പയുണ്ടെങ്കിൽ അവർക്ക് ഗുണം ചെയ്യണേ. ആയത് വിശദീകരിക്കാൻ നേരമില്ല, ഞാൻ വളരെ പെട്ടെന്ന് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയാൻ പാടില്ല. എനിക്കുണ്ടോ അങ്ങനെ കാര്യം? ഞാൻ ഉമ്മ എന്തെങ്കിലും പറയുമ്പോ ചീത്ത പറയും, അല്ലെങ്കിൽ പിരാകും. വിശുദ്ധ ഖുർആൻ ഞാനും നിങ്ങളും അനുസരിക്കുന്ന ആളാണ്, എനിക്ക് വിശുദ്ധ ഖുർആൻ അനുസരിക്കാൻ നിർബന്ധമാണ്. ഞാൻ നിർബന്ധമായും അനുസരിക്കുന്നവനാണ്. എന്റെ ഫണ്ടമെന്റൽ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ പറയുന്നു, മോനെ ചെയ്യുന്ന വാക്ക് നിന്റെ മാതാപിതാക്കളോട് പറയരുത്. അറിയുമോ നിങ്ങൾക്ക് മക്കളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജന്നത്തുൽ ബഖീലേക്ക് അങ്ങ് കടക്കുകയാണ്. അസ്സലാമു അലൈക യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ, വൈന്നാ ഇൻഷാഅല്ലാഹു ബിഹിക്കും ലാഹിഖൂൻ. ആ ജന്നത്തുൽ ബഖീലേക്ക് കബറാളികൾക്ക് സലാം പറഞ്ഞിട്ട് അങ്ങ് മുത്തുനബി കടന്നപ്പോ കൂടെ ആരുണ്ടെന്നറിയുമോ? ഇബ്രാഹിം എന്ന മകനുണ്ട്. ഇബ്രാഹിം എന്ന പൊന്നുമോന്റെ ജനാസ മറവ് ചെയ്യാൻ വേണ്ടി ജന്നത്തുൽ ബഖീലേക്ക് എത്തിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കരയുകയാണ്. കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നു. എന്നിട്ടതേ പൊന്നുമോനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കബറിലേക്ക് അങ്ങ് വെച്ചിട്ട് മണ്ണങ്ങ് മൂടിയിട്ട് ദഫനങ്ങ് നടത്തിയതിന് ശേഷം തൽക്കീൻ ചൊല്ലിക്കൊടുക്കുകയാണ്. മക്കൾക്ക് തൽക്കീൻ ഉജൂവില്ലെങ്കിലും ഹബീബായ നബി തങ്ങള് പിൻഗാമികളായ ഉമ്മത്തീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തൽക്കീൻ അങ്ങ് ചൊല്ലിക്കൊടുക്കുന്നു. പ്രിയപ്പെട്ട മകനോടുള്ള സ്നേഹമാണ്. കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നു. വീട്ടിൽ പോയാ മക്കളെ ശകാരിക്കുന്നവരുണ്ടോ? മക്കളെ ചീത്ത പറയുന്നവരുണ്ടോ? മക്കളെ തെറിവിളിക്കുന്നവരുണ്ടോ? മക്കളെ കാണുമ്പോ ദേഷ്യം വരാറുണ്ടോ? ഹബീബായ നബി തങ്ങള് മാതൃകയാണ്. ആ പൊന്നുമോനെ കടത്തിയിട്ട് അവിടെ നിന്ന് ഹബീബായ നബി തങ്ങള് ചൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നു. من ربك وما دينك ومن نبيك മറുപടി പറഞ്ഞു കൊടുക്കുന്നു. റബ്ബിയല്ലാ
ഇരിക്കട്ടെ വിശാലമായ ചരിത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സ്നേഹം കാണിക്കുകയാണ് പെങ്ങളെ ചീത്ത പറയാറുണ്ടോ പെങ്ങളെ ശകാരിക്കാറുണ്ടോ ഹബീബായ നബി തങ്ങളെ പറയുന്നു ലാ യദ്ഖുലുൽ ജന്നത ഖാതിയുൻ കുടുംബമെന്ന് മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്റെ സ്വന്തം പെങ്ങള് എന്റെ ഉമ്മ പ്രസവിക്കുമ്പോ എത്ര വേദന സഹിച്ചിട്ടാ പ്രസവിച്ചത് അതേ രൂപത്തിൽ എന്റെ പെങ്ങളെയും എന്റെ ഉമ്മ പ്രസവിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരേ രക്തമാണ് ഞങ്ങൾ ഒരേ സ്ഥലത്ത് നിന്ന് വന്നവരാണ് ഞങ്ങൾ ഒരേ വീട്ടിൽ താമസിക്കുന്നവരാണ് ഞങ്ങൾ ഒരേ മാതാപിതാക്കളെ മക്കളാണ് പാടില്ല കേട്ടോ പെങ്ങളെ ദ്രോഹിക്കാൻ പാടില്ല പെങ്ങളെ ചീത്ത പറയാൻ പാടില്ല പെങ്ങളെ ആക്രമിക്കാൻ പാടില്ല ഹബീബായ നബിതങ്ങളെ പറയുന്നു സ്വർഗത്തിൽ കടക്കൂല മുഅ്മിനീങ്ങളായ നമ്മുടെ അവസാനത്തെ ആഗ്രഹമാണല്ലോ സ്വർഗം സ്വർഗം കൊതിക്കാത്തവനുണ്ടോ അതിലുണ്ട് മുന്തിരി തോട്ടവും രസമുള്ളതാ കഥ ലിപ്പഴം തിന്നാനും കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട നിനക്കുള്ളതൊന്നും നീ അതില്ലറിയേണ്ട എത്ര സുന്ദരമായ സ്വർഗമാണ് വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായിട്ടാണ് സ്വർഗത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആ സ്വർഗം കിട്ടൂലെന്ന് മുത്തുനബി നമുക്ക് പറഞ്ഞു തരുന്നു അതുകൊണ്ട് മാതാപിതാക്കളെ ദ്രോഹിക്കാൻ പോകേണ്ട മക്കളെ ശകാരിക്കാൻ പോകേണ്ട പെങ്ങമാരെ കുറ്റം പറയാൻ പോകേണ്ട ആരെയും കുറ്റം പറയാൻ പോകേണ്ട നല്ലവനായി ജീവിച്ചോ എന്റെ സ്വഭാവം ഞാൻ ആദ്യം നന്നാക്കേണ്ടതുണ്ട് ഞാൻ നല്ലവനായി ജീവിക്കണം ഞാൻ എന്റെ വീട്ടിൽ നല്ലവനായി ജീവിക്കണം അക്രമികൾ അക്രമിച്ചോട്ടെ അക്രമികൾക്ക് മുഖം തിരിക്കണ്ട നമ്മളാര് കുറ്റം പറഞ്ഞാലോ നമ്മളാര് ചീത്ത പറഞ്ഞാലോ നമ്മളാര് തെറിവിളിച്ചാലോ പ്രതികരിക്കാൻ പോകല്ലേ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളാണല്ലോ നമ്മൾ തങ്ങളെത്ര ആക്രമിച്ചിട്ടുണ്ട് തങ്ങളെത്ര കളിയാക്കിയിട്ടുണ്ട് തങ്ങളെത്ര വേദനിപ്പിച്ചിട്ടുണ്ട് തന്റെ റബ്ബിലേക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ കഅബാലയത്തിന്റെ ചാരത്തെത്തി സുജൂദിൽ കടക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ ചാർത്തിയില്ലേ പ്രതികാരം ചോദിച്ചോ പ്രതികാരം വീട്ടിയില്ലല്ലോ തന്റെ കുടുംബക്കാര് സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ ത്വായിഫിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് അവരെ ആക്രമിച്ചില്ലേ കൂക്കി വിളിച്ചില്ലേ മുഹമ്മദ് ഭ്രാന്തനാണെന്ന് പറഞ്ഞില്ലേ മുഹമ്മദ് പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞില്ലേ മുഹമ്മദ് വ്യഭിചാരിയാണെന്ന് പറഞ്ഞില്ലേ പ്രതികാരം ചെയ്തോ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തി കിട്ടണമെങ്കിൽ തങ്ങളെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ പോകണമെങ്കിൽ മുത്തുനബിയെ അനുസരിച്ചോ മുത്തുനബിയെ ധിക്കരിക്കാൻ നിൽക്കണ്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ലിക്കുല്ലി നബി ഞാൻ അവസാനിപ്പിക്കുകയാണ് ലിക്കുല്ലി നബി ഇന്ദാവതു മുസ്തജാബ കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും ഈ ഒരു പ്രത്യേകമായ സ്പെഷ്യൽ ദുആ അല്ലാഹു നൽകിയിട്ടുണ്ട് ഉത്തരം കിട്ടുമെന്ന ഉറപ്പുള്ള ദുആ നൽകിയിട്ടുണ്ട് എല്ലാ അമ്പിയാക്കൾക്കും നൽകിയിട്ടുണ്ട് എല്ലാ അമ്പിയാക്കളും ആ ദുആ പ്രയോഗിച്ചു പോയി മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്തു ഇബ്രാഹിം നബി അലൈഹിസ്സലാം നംറൂദിൽ നിന്ന് രക്ഷപ്പെടാൻ ദുആ ചെയ്തു നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയിൽ നിന്ന് ശത്രുക്കളായ തന്റെ ജനതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്തു പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തക്രമം വന്നപ്പോഴും ഉഹുദ്
പങ്കെടുക്കുമ്പോൾ പ്രതികാരം ചോദിച്ചില്ല ദുആ പ്രയോഗിച്ചിട്ടില്ല ത്വൈഫിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു പ്രതികാരം ചോദിച്ചില്ല ദുആ ചെയ്തിട്ടില്ല ഏത് സന്ദർഭത്തിലും ദുആ ചെയ്തിട്ടില്ല സ്വഹാബാക്കൾ ചോദിക്കുന്നു നബിയേ അങ്ങേക്കാ ദുആ എന്തിനാണ് നബിയേ ഹബീബായ നബി തങ്ങളെ പ്രേമിച്ചാൽ മുത്ത് നബിയുടെ സ്വഭാവം അനുകരിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെച്ച് ജീവിച്ചാൽ ആർക്കും പ്രേമിക്കാമല്ലോ ആർക്കും സ്നേഹിക്കാമല്ലോ അതിനൊരു ക്വാളിറ്റി ഇല്ല ക്വാളിഫിക്കേഷൻ ഇല്ലല്ലോ ഏത് പണക്കാരനും മുത്ത് നബിയെ സ്നേഹിക്കാം ഏത് പാപപ്പെട്ടവനും മുത്ത് നബിയെ സ്നേഹിക്കാം ഏത് ആലിമിനും മുത്ത് നബിയെ സ്നേഹിക്കാം ഏത് ജാഹിലിനും മുത്ത് നബിയെ സ്നേഹിക്കാം വഖദ് ഇത്തബഅതു ദഅവതി എന്റെ ദുആയി ഞാനങ്ങ് റിസർവ് ചെയ്തേച്ചു ശഫാഅത്ത് ലി ഉമ്മത്തി നാളെ പരലോകത്തേക്ക് വന്നിട്ട് പ്രയാസം അനുഭവിക്കുന്ന എന്റെ ഉമ്മത്തീങ്ങളുണ്ടല്ലോ ആ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി ഞാനങ്ങ് മാറ്റിവെച്ചു ചോദിക്കട്ടെ ഏത് മുഖത്തിലാണ് നമ്മൾ ശഫാഅത്തിന് വേണ്ടി പോകുന്നത് ചാരത്ത് പോയി നിൽക്കുന്നത് ഏത് മുഖം കൊണ്ടാണ് ഞാനിവിടെ പെങ്ങളെ കുറ്റം പറഞ്ഞവനാണോ മാതാപിതാക്കളെ ശകാരിച്ചവനാണോ മക്കളെ ദ്രോഹിച്ചവരാണോ കുടുംബബന്ധം ചേർക്കാത്തവനാണോ എനിക്ക് മുത്ത് നബിയുടെ ശഫാഅത്ത് കിട്ടൂല അവിടെ പോയി നിൽക്കാൻ കഴിയില്ല അനുസരിച്ച് നല്ല സ്വഭാവത്തിന്റെ ഉടമയാണെങ്കിൽ ശഫാഅത്ത് കിട്ടും കേട്ടോ അതുകൊണ്ട് ഈ യങ്വൻസ് അസോസിയേഷന്റെ കീഴിൽ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 24 വർഷങ്ങളായി ഇങ്ങനെ പരിപാടി നടത്തി വരുന്നത് ഇവര് നല്ല മാതൃകയാണ് സമൂഹത്തിന് മാതൃകയാവട്ടെ നാടിന് മാതൃകയാവട്ടെ ഇതുപോലത്തെ നല്ല നല്ല പരിപാടിയിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ നമ്മളങ്ങ് പ്രതിജ്ഞ എടുക്കുക ഈ സദസ് പിരിഞ്ഞാൽ ഞാനൊരാളെയും ദ്രോഹിക്കൂല എന്റെ ഉമ്മാനെ ചീത്ത പറയൂല എന്റെ പെങ്ങളെ ചീത്ത പറയൂല എന്റെ മക്കളെ ശകാരിക്കൂല ആ ഒരു നല്ല നിയ്യത്തിൽ പോയിട്ട് അങ്ങനെ പ്രവർത്തിച്ചാൽ റബ്ബ് നമുക്ക് വലിയ പ്രതിഫലം തരും അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി അംഗീകരിച്ച് ജീവിക്കുക ആദ നമുക്ക് തൗഫീഖ് നൽകട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു കബൂലാക്കട്ടെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ.